ഏറ്റവും സ്നേഹം നിറഞ്ഞ പണ്ഡിത ശ്രേഷ്ഠരെ, ഇന്ന് നമ്മൾ ആഘോഷപൂർവം സ്വീകരണ ചടങ്ങിലാണ് ഉള്ളത്. മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിന് ശ്രദ്ധേയമായ സംഭാവന നൽകിയ, പ്രത്യേകിച്ച് മുസ്ലിം വ്യക്തിത്വങ്ങൾക്ക് ശ്രദ്ധ നേടിക്കൊടുത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഉസ്താദിന് മലേഷ്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അംഗീകാരം ലഭിക്കുകയും ആ ഗവൺമെൻറ് തന്നെ നേരിട്ട് അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരിക്കുക. ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ചടങ്ങിൻ്റെ അധ്യക്ഷൻ, ഏറ്റവും ബഹുമാന്യനായ കോഴിക്കോടിൻ്റെ ലോക്സഭാ അംഗം എം കെ രാഘവൻ. ഈ ചടങ്ങിൽ പ്രത്യേക വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഈ ചടങ്ങിൽ നമ്മോടൊപ്പമുള്ള എം എൽ എമാരായിട്ടുള്ള ശ്രീ റഹീം ഖാ, ബഹുമാനപ്പെട്ട തോട്ടത്തിൽ രവീന്ദ്രൻ തുടങ്ങി സ്ഥാനത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചരിത്രപരമായ കാര്യങ്ങളൊക്കെ തന്നെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതാണ്. എങ്കിലും രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. വിദ്യാഭ്യാസ മേഖലയിൽ മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിലും നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞു. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടുക്കും, ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ പാവങ്ങളെ കണ്ടെത്തി അവർക്ക് മതവിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളിലും വലിയ മുൻകൈയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഭൗതിക വിദ്യാഭ്യാസം ഒരുമിച്ച് പഠിക്കാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തേക്കാൾ അധികം മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ് അതിനേറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം. സാംസ്കാരികമായി വളരെ പുരോഗതി നേടിയ കേരളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു മുന്നേറ്റത്തിന് വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എല്ലാ കഴിവുകളും ഒത്തുചേർന്ന ധാരാളം പ്രതിഭകളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദ്യാഭ്യാസ രംഗത്തുള്ള ഈ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ കാണേണ്ട അത്രയും പ്രതിഭകളെ വളർത്തിയെടുക്കുക എന്നുള്ള വലിയൊരു കാര്യം. അത് പ്രത്യേകിച്ച് മതവിദ്യാഭ്യാസ രംഗത്തുനിന്നും അങ്ങനെ ഉണർന്നു വന്നിട്ടുള്ള ആളുകൾക്ക് ധാരാളം വിദേശ രാജ്യങ്ങളിൽ അവരെ പലരും അവരെ സ്വീകരിക്കുകയും അവർക്കുള്ള ജീവിതത്തിനുള്ള എല്ലാ അവസരങ്ങൾ ഒരുക്കാനുള്ള സാഹചര്യം ഇതുകൊണ്ടുണ്ടായി എന്നുള്ളതാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇത്തരത്തിൽ മർക്കസിൽ നിന്നും വിദ്യാഭ്യാസം നേടി, അല്ലെങ്കിൽ മർക്കസിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ വിദ്യാഭ്യാസം നേടി പുറത്തു പോയിട്ട് ഇപ്പോൾ നല്ല ജീവിതം നയിക്കുന്നതാണ്. അതിന് വലിയ തോതിൽ തന്നെ നമ്മുടെ സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സാമൂഹിക മേഖലയിലുള്ള സംഭാവന വളരെ വലുതാണ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം. രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ഉള്ള ഒരു പോരാളിയായിട്ട് തന്നെ അദ്ദേഹം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് നമ്മുടെ ഓരോ ചരിത്ര സംഭവങ്ങളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതെങ്കിലും പ്രത്യേക മതവിഭാഗങ്ങളെ ചേർത്തുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം ഈ രംഗത്ത് സാധ്യമായില്ല. മതേതര മുന്നേറ്റത്തിൽ എല്ലാ മതങ്ങളെയും ഒരുമിച്ച് നിർത്തി പോകാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു കാര്യം ഇവിടെ നിലനിൽക്കുകയാണ്. രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരായിക്കൊണ്ടുള്ള അപശബ്ദങ്ങൾ ഉയരുന്ന സമയങ്ങളിലൊക്കെ തന്നെ അതിനെ ഉസ്താദ് എങ്ങനെയാണ് അദ്ദേഹം എതിർത്തത്, ആ അവസരത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചുള്ള പ്രതികരണങ്ങൾ ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും ഇന്ത്യ രാജ്യത്ത് തന്നെ ഇത്തരം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഇന്ത്യയുടെ മോചനം
ഇസ്ലാമിലൂടെ എന്നുള്ള വലിയൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇടക്കാലത്തൊക്കെ തന്നെ വലിയ തോതിൽ അലോസരമുണ്ടാക്കുന്ന നമ്മുടെ പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് തന്നെ അലോസരമുണ്ടാക്കുകയും അവിടെ രാജ്യത്ത് തന്നെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് രാജ്യത്തിൻ്റെ വൈവിധ്യമാർന്നുള്ള സൗന്ദര്യം നിലനിർത്തുന്നതിന് ജനാധിപത്യ മതേതരത്വ സംവിധാനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് അദ്ദേഹം നടത്തിയുള്ള പ്രസ്താവനകളും പ്രവർത്തനങ്ങളും എന്നും ശ്ലാഘനീയമാണ്. എല്ലാ ഗവൺമെൻറ്റുകളും നന്ദിപൂർവ്വം ഓർക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുന്നതിന് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇത്തരം ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ തന്നെ നിന്നുകൊണ്ട് അവർ അത് നയിക്കാനും അത്തരത്തിലുള്ള രാജ്യത്തിനെ ശിഥിലമാക്കുന്ന ചിന്താഗതികളുമായി വരുന്നവർക്കെതിരെ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും നിഷ്പ്രഭരാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ ആമുഖ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞ മറ്റു കാര്യം കാശ്മീരിലെ അഗതികളെയും അനാഥകളെയൊക്കെ ഏറ്റെടുത്ത് സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഒരു ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു വിഷയത്തെയാണ് ആ കാര്യത്തിൽ അദ്ദേഹം അഡ്രസ്സ് ചെയ്തത് എന്നുള്ളതാണ്. അത് എന്നും നമ്മുടെ മനുഷ്യരാശി തന്നെ ഓർക്കുന്ന ഒന്നാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന നിരവധി കാര്യങ്ങൾ മരിപ്പൂടടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മൾ കേൾക്കുന്ന മനുഷ്യധ്വംസനം അതൊക്കെ തന്നെ ഓർക്കുമ്പോൾ അന്ന് ആ കാശ്മീരിൽ നിന്ന് ഏറ്റെടുത്ത വിദ്യാർത്ഥികളുടെ പഠനമൊക്കെ തന്നെ ഈ അവസരത്തിൽ ചർച്ചാ വിഷയം ആവേണ്ട ഒന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ അനാഥരായ കുട്ടികളുടെ കാര്യങ്ങളിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് ലോകത്തിന് തന്നെ മാതൃകയാണ് എന്നുള്ളത്. മതവും ജാതിയും നോക്കാതെയാണ് ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എന്നുള്ളത് പറയാം. ആയിരക്കണക്കിന് സാന്ത്വനം വളയണ്ടർമാരെ വിന്യസിക്കുക, ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും അത് കഴിഞ്ഞും പ്രളയകാലത്തൊക്കെ തന്നെ അത്തരം വളയണ്ടർമാരുടെ പ്രവർത്തനം ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് സഹായം നൽകിയത്, അതോടൊപ്പം തന്നെ നമ്മുടെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ ആശുപത്രികളിലൊക്കെ തന്നെ അന്ന് നൽകിയ സംഭാവനകൾ, നിരവധി ഓക്സിജൻ പ്ലാന്റുകൾ അടക്കമുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ പൊതുസമൂഹം എന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. കേരളത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ ചരിത്രത്തിൽ എന്നും നമ്മുടെ പങ്ക്, സായൻ്റെ പങ്ക് ഓർക്കാതിരിക്കാൻ വയ്യ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ടും ഇനിയും ദീർഘകാലം നമ്മോടൊപ്പം ഉണ്ടാവാനും നമ്മുടെ മുന്നോട്ട് നയിക്കാനും മുന്നിൽ നിന്ന് നമ്മളെ നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും ആയുസ്സും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ഈ മലേഷ്യ ഗവൺമെൻറ്, പ്രത്യേകിച്ച് മലേഷ്യ ഗവൺമെൻറ്റിന് ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം അദ്ദേഹത്തിന് നൽകിയത് ഇന്ത്യക്ക് തന്നെ അഭിമാനമാണ്. ഞങ്ങൾ ഓരോരുത്തരും ആ അഭിമാനത്തിൽ പങ്കാളികളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.